പ്രിയ സുഹൃത്തുക്കളെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതും എനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ നൂറ് അപൂർവ ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗം ആദ്യ ഭാഗം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയറും ചെയ്യൂ ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടാമത് ചെയർപേഴ്സൺ ആരായിരുന്നു വി മോഹിനി ഗിരി ഇൻഡിപെൻഡൻസ് എന്ന പത്രം ആരംഭിച്ചത് ആരായിരുന്നു മോത്തിലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത കേരള നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാട് പറമ്പിക്കുളം ടൈഗർ റിസർവ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് ഇന്ന് രണ്ടായിരത്തി ഒന്ന് മുഖ്യമന്ത്രി പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൊറാർജി ദേശായി കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പളനി കുന്നുകളിൽ ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി മധ്യപ്രദേശിലെ ചമ്പൽ നദിയിൽ ബാഹുലേയ അഷ്ടകം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ശ്രീനാരായണ ഗുരു രാഷ്ട്രഗുരു എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആരാണ് സുരേന്ദ്രനാഥ ബാനർജി വിമോചന സമരം നടക്കുമ്പോൾ കെ പ്രസിഡന്റ് ആരായിരുന്നു ആർ ശങ്കർ വൈദ്യുത കാന്തികത്വം കണ്ടെത്തിയത് ആരാണ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു സി കേശവൻ കണ്ണൂരിൽ മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് ആര് സയ്യിദ് സനാവുള്ള മക്തി തങ്ങൾ മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത രമാഭായി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ദുർഗേശ നന്ദിനി കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം മോഹിനിയാട്ടം ഭാരത സേവാ ശ്രമസംഘത്തിൻ്റെ ആസ്ഥാനം കൽക്കട്ട കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരളത്തിൻ്റെ ഗോവ എന്നറിയപ്പെടുന്നത് വർക്കല കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി പതിറ്റുപത്ത് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമെന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ജിന്താഗഢഡ കൊടുമുടി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് ദോഡബേട്ട നിഷേധ വോട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ക്വാണ്ടം ബലതന്ത്രം ആവിഷ്കരിച്ചത് ആരാണ് മാക്സ് പ്ലാങ്ക് തീരപ്രദേശത്തു നിന്നും എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് ഓരോ രാജ്യത്തിനും അവകാശപ്പെടാവുന്നത് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ് മഹൽവാരി ഭൂപരിഷ്കരണം ആരംഭിച്ചത് ആരാണ് ഹോൾട്ട് മെക്കിൻസൺ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിൽ ഇന്ത്യ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത് എന്ന് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഐസക് ന്യൂട്ടണ് സർപദവി ലഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് അറിയപ്പെടുന്നു സിന്താർ എന്നറിയപ്പെട്ടിരുന്ന വിള പരുത്തി രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ലങ്കനാജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറച്ച് സംക്രമണ സാധ്യതയുള്ള രോഗം കുഷ്ഠം അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയും തരംഗ ദൈർഘ്യം കൂടിയ കിരണം ഏതാണ് ഇൻഫ്രാ റെഡ് സാവിത്രി എന്ന കൃതി എഴുതിയ സ്വാതന്ത്ര്യസമര സേനാനി അരവിന്ദഘോഷ് അരവിന്ദഘോഷ് ആരംഭിച്ച പത്രം ഇന്ദുപ്രകാശ് താമരയും കഠാരയും എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചത് അരവിന്ദഘോഷ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു വി ഒ ചിദംബരം പിള്ള ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു കോസ്റ്റാറിക്ക മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ ഒരായിരം പഴഞ്ചൊൽ എന്ന പഴഞ്ചൽ ശേഖരണ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ വെള്ളെഴുത്ത് രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി ഏതാണ് നൂറ്റി രണ്ടാം ഭേദഗതി കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞത് ആരാണ് സഹോദരൻ കെ അയ്യപ്പൻ കുട്ടികളുടെ ദയാവധം അംഗീകരിച്ച രാജ്യം ബെൽജിയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യം കാനഡ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര് ജോൺ മിൽനി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധി കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ സംസ്ഥാനം കർണാടക ചുട്ടക്ക് ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കാർഗിലിലെ സുരൂ നദിയിൽ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ് ജോനാഥൻ ഡങ്കൻ കലാപങ്ങളുടെ ഭാഗമായി പനമരം കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് സൂര്യസെൻ ടാക്കിയോൺസ് എന്ന പദം രൂപപ്പെടുത്തിയത് ആരാണ് ജെറാൾഡ് ഫെയിൻബർഗ് തെങ്ങോല മഞ്ഞളിക്കുന്നതിൻ്റെ കാരണമെന്ത് നൈട്രജന്റെ അഭാവം റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം പലായനപ്രവേഗം ഏറ്റവും കൂടിയ നക്ഷത്രം സൂര്യൻ കാമ്പൽ ബേ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് വൈക്കം സത്യാഗ്രഹ പ്രചാരണ സമിതി അധ്യക്ഷൻ ടി കെ മാധവൻ മഠത്തുരുത്തി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചത് ആരാണ് അരിസ്റ്റോട്ടിൽ ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞത് ആരാണ് ഗലീലിയോ ഗലീലി ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് തെങ്ങ് ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യയിൽ സഹകരണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ചക്ഷുശ്രവണം എന്നാൽ എന്താണ് പാമ്പ് ജീവികളുടെ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ കാൾ വൗസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി ലഹോളി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ക്യാബിനറ്റ് സിസ്റ്റം സംഭാവന ചെയ്തത് ആരാണ് റോബർട്ട് വാൾപോൾ ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന നീണ്ട കട്ടി കുറഞ്ഞ മേഘപടലങ്ങൾ കോൺട്രെയിൽസ് ഏഷ്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം വാഗമൺ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി വാരിക ആരംഭിച്ചത് ആര് ടി കെ മാധവൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘങ്ങൾ കൂൺ മേഘങ്ങൾ സമാധാനത്തെ പറ്റിയുള്ള പഠനത്തിൻ്റെ പേര് ഐറിനോളജി സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് പേടകം വിക്ഷേപിക്കുന്ന ആദിത്യ വൺ അഗസ്ത്യാർ വെള്ളച്ചാട്ടം അഥവാ പാപനാശം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി താമ്രഭരണി നദി കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല കൊല്ലം ലോകത്ത് പുതിയതായി കണ്ടെത്തിയ കാലഘട്ടം ഏത് മേഘാലയൻ കാലഘട്ടം കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് നടത്തിയ നഗരം തിരുവനന്തപുരം സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് റാവു സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലൻ